ഗ്യാസിന് വില കുറച്ച് കേന്ദ്ര സർക്കാർ. 200 രൂപയാണ് കുറയുക. ഉജ്ജ്വല പദ്ധതിക്കാർക്ക് നേരത്തെ 200 രൂപ സബ്സിഡി നൽകിയിരുന്നു. വിവരങ്ങൾ വിഷ്ണു തലവൂർ നൽകും. വിഷ്ണു, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടറിന് 200 രൂപയുടെ കുറവ് വരുത്തിയിരിക്കുന്നതോടൊപ്പം തന്നെ ഉജ്ജ്വല പദ്ധതിക്കാർക്ക് നേരത്തെ 200 രൂപ സബ്സിഡി നൽകിയിരുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ലോക്സഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന മധ്യപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും പുതിയൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഗ്യാസിന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വില കുറച്ചിരിക്കുകയാണ്. 200 രൂപയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കുറച്ചിരിക്കുന്നത്. ഉജ്ജ്വല പദ്ധതിക്കാർക്ക് നേരത്തെ 200 രൂപ സബ്സിഡി നൽകിയിരുന്നു. ഈ 200 രൂപയ്ക്ക് പുറമെ ഇപ്പോഴത്തെ ഒരു പ്രഖ്യാപനമായിട്ടുള്ള 200 രൂപ കൂടി കുറയുമ്പോൾ ഉജ്ജ്വല പദ്ധതിക്കാർക്ക് 400 രൂപയുടെ കുറവായിരിക്കും ഗ്യാസിന് ഉണ്ടാവുക. അതേസമയം പ്രഖ്യാപനത്തിന് തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനം മാത്രമാണെന്നും അങ്ങനെ കണ്ടാൽ മതിയെന്നുമുള്ള ഒരു പ്രഖ്യാപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ചോദ്യം ഈ ഗ്യാസ് സിലിണ്ടർ അടക്കം കഴിഞ്ഞ വളരെ നാളുകളായിട്ട് ഉയർന്ന വില കേന്ദ്ര സർക്കാർ ഈടാക്കുകയും സബ്സിഡി അടക്കം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത്തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാർ പെട്ടെന്ന്, അതായത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏകദേശം 8 മാസം പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നില്ല. അതോടൊപ്പം തന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ള ഒരു പ്രഖ്യാപനമല്ലേ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷമടക്കം ഉയർത്തുന്നത്. ബിനു, ശരി.